Hello dear child! Welcome to Kitseria Online! നമ്മൾ യാത്ര ചെയ്യാറുണ്ടല്ലേ എന്തിലാണ് നമ്മൾ യാത്ര ചെയ്യാറ് വെഹിക്കിൾസ് ഓരോ വാഹനങ്ങളിലാണ് അത് ഏതൊക്കെ വാഹനങ്ങളാണ് ഏതൊക്കെ വെഹിക്കിൾസ് ആണെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ യെസ് അപ്പോൾ ആ വെഹിക്കിൾസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായി പോകുന്നത് റെഡിയാണോ യെസ് റെഡിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ട്രാൻസ്പോർട്ട് ഗതാഗതം നമ്മൾ യാത്ര ചെയ്യുന്നത് സഞ്ചരിക്കുന്ന വാഹനങ്ങൾ വി അനുദർ നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യാറ് അതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക വി ട്രാവൽ ബൈ ഡിഫറെ വേർക്കേഴ്സ് നമ്മൾ മായ വെഹിക്കിൾസിൽ യാത്ര ചെയ്യും ചിലപ്പോൾ കാറിലാകാം അല്ലെങ്കിൽ ട്രെയിനിലാകാം അപ്പോൾ ട്രാവൽ ചെയ്യുവാൻ നമ്മൾ ഡിഫറെൻ്റ് വെഹിക്കിൾസ് ആണ് ഉപയോഗിക്കുക അത് ഏതൊക്കെ വെഹിക്കിൾസ് ആണെന്ന് നമുക്കിന്ന് പഠിക്കാം അപ്പോൾ എന്തിനാണ് വെഹിക്കിൾസ് ട്രാവൽ ചെയ്യുവാൻ എങ്ങനെയാ ട്രാവൽ ചെയ്യുക ഫ്രം വൺ പ്ലേസ് ടു അനദർ നമ്മൾ ഒരു സ്ഥലത്തു നിന്നും ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് യാത്ര ചെയ്യും അതിനായി നമ്മൾ ഡിഫറൻറ്റ് വെഹിക്കിൾസ് ഉപയോഗിക്കും അത് ഏതൊക്കെ വെഹിക്കിൾസ് ആണെന്ന് നമുക്ക് പഠിക്കാം പഠിക്കാംസ് ആർ ഡ്രോൺ വെഹിക്കിൾസ് ആനിമൽസ് ഇങ്ങനെ വലിച്ചു കൊണ്ടേ പോകും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാവോ ഇതിനു പറയുന്ന പേരാണ് കാർട്ട് എന്താ പറയുക കാട്ട് ഈ കാർട്ടിനെ ചിലപ്പോൾ നമ്മുടെ ഹോഴ്സ് കാട്ടിനെ പോകും അപ്പോൾ അതിൻ്റെ പേര് ഹോഴ്സ് കാർട്ട് എന്താ പറയുക ഈ കാർട്ട് ഹോഴ്സ് ആണ് വലിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ ഹോഴ്സ് കാർട്ട് മനസ്സിലായോ ചിലപ്പോൾ ഈ കാർട്ട് ആര് വലിച്ചു കൊണ്ടുപോകും അപ്പോൾ അത് കാളവണ്ടി നമ്മൾ എന്തൊക്കെയാ ഹോഴ്സ് പഠിച്ചേക്കിൾസ് ആർ ഡ്രോൺ ബൈമൽസ് ചില വേക്കിൾസ് ആരാണ് വലിച്ചു കൊണ്ടുപോകുന്നത് വലിച്ചു കൊണ്ടുപോകും കാർട്ട് വലിച്ചു കൊണ്ടുപോകുന്നത് ഹോഴ്സ് ആണെങ്കിൽ ഹോഴ്സ് കാർട്ട് കാറ്റ് വലിച്ചുകൊണ്ട് പോകുന്നത് ഓക്സ് ആണെങ്കിൽ വലിച്ചു കൊണ്ടുപോവുക ഓക്കെ വലിച്ചു കൊണ്ടുപോകുന്നതിനാൽ അല്ലെങ്കിൽ ഓക്സ് ആണ് ബുള്ളോ കാറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കൂടുതൽ വെഹിക്കിൾസും വഴിയാണ് റൺസ് ചെയ്യുന്നത് ഓടുന്നത് ഏതു വഴിയാണ് റോഡിൽ കൂടിയാണ് അങ്ങനെയുള്ള ചില വെഹിക്കിൾസിനെ നമുക്ക് പരിചയപ്പെടാം ഈ വെഹിക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന്റെ പേരാണ് ബൈ സൈക്കിൾ എത്ര വീൽസ് ഉണ്ട് വൺ ടു അതിനാലാണ് ഇതിനെ ബൈ സൈക്കിൾ എന്ന് പറയുന്നത് ഇതിന്റെ പേരെന്താണ് ബൈ സൈക്കിൾ സൈക്കിൾ സ്വയമേ പോകോ കാറൊക്കെ പോകുന്നത് പോലെ നമ്മുടെ കാലുകൾ ഉപയോഗിച്ച് അതിൻ്റെ പേടൽസ് കണ്ടോ ഇതിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോഴാണ് നമ്മുടെ ബൈസൈക്കിൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ പോകുമോ നോ നമ്മൾ അല്ലെങ്കിൽ അതിനെ പുഷ് ചെയ്യണം അങ്ങനെ കൊണ്ടുപോകണം അപ്പോൾ ടു വീൽസ് ഉള്ളതിനാലാണ് അതിനെ ബൈ സൈക്കിൾ എന്ന് പറയുന്നത് എന്നാൽ ഈ സൈക്കിളിന് നമ്മൾ ഒരു മോട്ടോർ വെച്ച് കൊടുത്താലോ അപ്പോൾ അത് എന്താകും മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് ഓക്കെ നമ്മൾ അതിനൊരു മോട്ടോർ അതിന് പ്രവർത്തിച്ച് സ്വയം പോകുവാനുള്ള ഒരു മോട്ടോർ നമ്മൾ വച്ചു കൊടുത്താൽ അതെന്തായി മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് നമ്മൾ അതിനെ ബൈക്ക് എന്നൊക്കെ പറയും മോട്ടോർ സൈക്കിൾ ബൈസൈക്കിൾ ഓക്കെ ബൈസൈക്കിൾ മോട്ടോർ വയ്ക്കുമ്പോൾ മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് ടോയ്സ് ഉണ്ടല്ലോ ചില ടോയ്സ് നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കും നിങ്ങൾ അതിന് പുഷ് ചെയ്ത് ഇങ്ങനെ ഓടിക്കും ചില ടോയ്സോ അതിൽ മോട്ടോർ ഉള്ളതിനാൽ നിങ്ങൾ കീ കൊടുക്കുമ്പോൾ എന്തു ചെയ്യും അത് സ്വയം വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ അത് സ്വയം വർക്ക് ആവും അതുപോലെയാണ് ബൈ സൈക്കിളും മോട്ടോർ സൈക്കിളും ബൈ സൈക്കിൾ പോലത്തെ മറ്റൊരു വെഹിക്കിൾ ഉണ്ട് എന്താണ് വീൽസ് ഉള്ള സ്കൂട്ടർ സ്കൂട്ടർ ബൈസൈക്കിൾ മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ ബൈസൈക്കിൾ മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ മോസ്റ്റ് വെഹിക്കിൾസ് റൺസ് ഓൺ റോഡ് കൂടുതൽ വെഹിക്കിൾസും റോഡിൽ കൂടിയാണ് ഓടുന്നത് അതിൽ ടൂ വീൽസ് ഉള്ളത് എന്തൊക്കെയാണ് ബൈസൈക്കിൾ മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ പറഞ്ഞോളൂ ബൈസൈക്കിൾ മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ മനസ്സിലായോ എ സൈക്കിൾ ഈസ് പുൾഡ് ബൈ മാൻ നിങ്ങൾ സൈക്കിൾ റിക്ഷ കണ്ടിട്ടുണ്ടോ ദാ ഇതാണ് സൈക്കിൾ റിക്ഷ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് എത്ര വീൽസ് ഉണ്ട് വൺ ടു ത്രീ ഇതും ഒരു മാൻ അല്ലെങ്കിൽ ഒരാൾ ഈ സൈക്കിളിൽ ഇരുന്ന് അതിന്റെ പെഡൽസിൽ ബലം പ്രയോഗിക്കും അപ്പോൾ ഈ സൈക്കിൾ മുന്നോട്ട് പോകും ട്രാവൽ ചെയ്യേണ്ട ആൾക്കാർ ദാ ഈ ബാക്ക് സീറ്റ് കണ്ടോ ഈ സീറ്റിൽ ഇരിക്കും അപ്പോൾ ആ ആളുകളെയും കൊണ്ട് ഈ സൈക്കിൾ മുന്നോട്ട് പോകും മനസ്സിലായോ ഇതാണ് സൈക്കിൾ റിക്ഷ എന്നാൽ അതിന് മോട്ടോർ വെച്ചപ്പോഴോ അത് സ്വയം പോകും അപ്പോൾ അതിന്റെ പേരെന്തായി ഓട്ടോറിക്ഷ എന്തായി അതിന്റെ പേര് ഓട്ടോറിക്ഷ സൈക്കിൾ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ സൈക്കിൾ സൈക്കിൾ ഈസ് പുൾഡ് ബൈ റിക്ഷൻ ഒരാളിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതാണ് ഒരാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സൈക്കിൾ റിക്ഷ എന്നാൽ ഓട്ടോ സ്വയം സ്വയം പോകുന്നത് ഓട്ടോറിക്ഷ റിക്ഷ ഓക്കെ സൈക്കിൾ റിക്ഷ ഓട്ടോറിക്ഷ ൾക്കിൾ വിഷ്കൾ മനസ്സിലായല്ലോ ടീച്ചർ പറഞ്ഞു കൂടുതൽ വെഹിക്കിൾസും റോഡിൽ കൂടിയാണ് പോകുന്നത് നമ്മൾ അതിൽ കുറച്ച് വെഹിക്കിൾസ് പഠിച്ചു നെക്സ്റ്റ് നോക്കാം കാറിൽ നമ്മൾ യാത്ര ചെയ്യാറില്ലേ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യുവാൻ നമ്മൾ കാർ ഉപയോഗിക്കുന്നു അപ്പോൾ കാർ ഒരു വേക്കിൾ ആണ് കാർ എവിടെ കൂടെയാണ് റൺ ചെയ്യുന്നത് റോഡ് വിഷ് വെഹിക്കിൾ വിഷ്വേക്ലേസ് ദിസ് കാർ നെക്സ്റ്റ് നോക്കാം ഇതെന്താണ് ബസ് വിഷ് വെഹിക്കിൾ വിഷ്വേക്ലേസ് ദിസ് ബസ് റോഡിൽ കൂടി പോകുന്ന മറ്റൊരു വെഹിക്കിൾ ആണ് bus 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 car bus. car ഇനിയും ഒത്തിരി വെഹിക്കിൾസ് റോഡിൽ കൂടി പോകുന്നുണ്ട് നമ്മൾ അതിൽ ട്രാവൽ ചെയ്യുന്ന കുറച്ച് വെഹിക്കിൾസ് റൺസ് ഓൺ റോഡ് വിഷ്വിൾ ഫ്ലൈസ് കൂടിയാണ് പോകാറ് കൂടി ട്രാവൽ ചെയ്യാറുണ്ട് അത് ഏതൊക്കെ വെഹിക്കിൾസ് ആണ് നിങ്ങൾക്കറിയാവോ അത് ഏതൊക്കെ വെഹിക്കിൾസ് ആണ് ഏറോപ്ലെയിൻ നിങ്ങൾ ചിലരെങ്കിലും ഏറോപ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും വിഷ് വിഷ് ദിസ് 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 ഈസ് ഈസ് ആൻ ആൻ

സം വെഹിക്കിൾസ് ഫ്ലൈസ് ഇൻ ദ എയർ നെക്സ്റ്റ് നോക്കാം റണ്ണിംഗ് ഓൺ റെയിൽസ് റെയിലിൽ കൂടി പോകുന്ന വെഹിക്കിൾ ഏതാണ് ട്രെയിൻ ഏതുഴിയാ പോവുകിൾ ആണ് ട്രെയിൻ വെഹിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ യെസ് ഇനി ടീച്ചറിന്റെ കുട്ടികൾക്ക് ടീച്ചർ ഒരു പ്രോജക്റ്റ് തരികയാണ് നിങ്ങൾ നിങ്ങളുടെ ബുക്സിൽ പഴയ ബുക്സിലൊക്കെ നോക്കി അല്ലെങ്കിൽ കഥാ ബുക്സിലൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം വെഹിക്കിൾസിന്റെ ഫോട്ടോസ് വെട്ടിയെടുക്കുക അതിനുശേഷം റോഡിൽ കൂടി പോകുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണ് എയറിൽ കൂടി പോകുന്ന വെഹിക്കിൾ ഏതാണ് റെയിലിൽ കൂടി പോകുന്ന വെഹിക്കിൾ ഏതാണ് കാർട്ട് ഏതൊക്കെയാണ് നിങ്ങൾ അതിനെ ഓരോ ഗ്രൂപ്പാക്കി നിങ്ങളുടെ ബുക്കിൽ ഒട്ടിക്കുക Okay, cut and paste. See you later. Okay, bye bye. Thank you.